ചാപ്റ്റർ നമ്മൾ തീർന്നിരുന്നു. നമുക്ക് കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് നോക്കാം. കൈറ്റ് വിക്ടേഴ്സിൽ നമ്മൾ ഇന്നലെ കണ്ട നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിരുന്നു, നമുക്ക് അതൊന്ന് നോക്കിയാലോ. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ്. 2/3 of 5 എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? 2/3 of 5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 2/3 5 കൊണ്ട് ഗുണിക്കണം. ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എവിടെയെങ്കിലും ക്യാൻസൽ ആവുമോ? ഒന്നും കട്ടാകാൻ പറ്റത്തില്ല അല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കണം. 5 × 2 എത്രയാണ്, 10/3. അപ്പോൾ 10/3 നമ്മൾ എന്ത് ചെയ്യണം, ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 10/3 നമ്മൾ ഹരിക്കുമ്പോൾ 3 2 3 3 9 അല്ലേ, 3 9 ശിഷ്ടം എത്ര വരും, 1 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, 3 1/3 എഴുതാം അല്ലേ, 3 1/3. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്, 1/5 of 13. 1/5 of 13 നമുക്ക് എങ്ങനെ ചെയ്യാം, 1/5 × 13 അല്ലേ. ഇവിടെ എന്തെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 13/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി 13/5 നമ്മൾ ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 5 2 10 അല്ലേ, ശിഷ്ടം എത്ര കിട്ടും, നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് എഴുതാം, 2 5/10 ആണ് അല്ലേ. എത്ര നമുക്ക് കിട്ടുന്നത്, 5 നമുക്ക് താഴെയാണല്ലോ വരുന്നത്, 5 താഴെ വരും, 2 3/10 അല്ലേ, 5 2 10 11 12 13. അടുത്ത നോക്കിക്കേ, അടുത്ത എന്താ ചെയ്യുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, 3 times 4/5 ഇതെങ്ങനെ ചെയ്യാം, ഇതും സെയിം രീതി, ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണനം. 3 × 4/5 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ എന്തെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഒന്നും ക്യാൻസൽ ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 × 4 എത്രയാണ്, 12. താഴെ എന്തുകൊണ്ട്, എന്തെങ്കിലും ഉണ്ടോ, 5 ഉണ്ട് അല്ലേ, 12/5. ഇനി 12/5 എന്ന് പറയുമ്പോൾ നമ്മൾ ഹരിക്കുക. അപ്പോൾ 12 5 കൊണ്ടിരിക്കുമ്പോൾ 5 2 10 അല്ലേ, ശിഷ്ടം എത്ര വരും, 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2 2/5 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇതേപോലെ നമ്മളിനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, 6 times 4/5 അല്ലേ, 6 times 4/5. ഇത് ചെയ്യുമ്പോഴോ 6 × 4/5 ആണ് അല്ലേ, 6 × 4/5 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ആകാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 24/5 ആണ് അല്ലേ, 6 4 24. 24/5 എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടുക, 24 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 × 4 20 ആണ്, ശിഷ്ടം എത്ര വരും, 4 വരും അല്ലേ. അപ്പോൾ എത്രയാണ് ഉത്തരം, 4 4/5 ആണ് ഉത്തരം. ഇനി നോക്കിക്കേ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം എന്താണ്, അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത്, അഞ്ചാമത്തെ ചോദ്യത്തിൽ എങ്ങനെ നമുക്ക് ചെയ്യാം, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം എന്താ കാണിച്ചിരിക്കുന്നത്, 3/4 of 12 അല്ലേ, 3/4 of 12. ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, 3/4 × 12 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ആവും, 4 ഇവിടെ 12 ന്യൂമറേറ്ററിലുണ്ട്, 4 പട്ടികയിൽ 12 ഉണ്ട് അല്ലേ, 4 × 1 4 × 3. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നത്, 9 കിട്ടും. ഇവിടെ എന്തുകൊണ്ടാണ് ക്യാൻസൽ ആയത്, കാരണം ഇത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ, 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എന്തുകൊണ്ട്, 12 4 കൊണ്ട് ഹരിക്കാം. അടുത്ത ആറാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്, 3/8 of 22 ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ 3/8 × 22 ഇവിടെ ഇത് രണ്ടും 2 പട്ടികയിൽ നമുക്ക് ഹരിക്കാം അല്ലേ, 2 നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 2 4 11 അല്ലേ, 1 2 1 2. അപ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്, 11 × 3 3 × 11 എന്ന് പറയുമ്പോൾ എത്രയാണ്, 33 ആണ് കിട്ടുന്നത്. ഇനി 33/4 നമുക്ക് ഒന്നും കൂടി ഹരിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും, 33/4 8 4 32 അല്ലേ, ശിഷ്ടം എത്ര വരും, 1 വരും. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം, 8 1/4 എന്ന് എഴുതാം. അടുത്ത് നോക്കി ഏഴാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്, 5 times അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 5 times 3/7 ഇവിടെ ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്, 5 × 3/7 എങ്ങനെയാണ് കിട്ടുന്നത്, ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, 6 ടേബിളിൽ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പം 5 × 3 15/7 15/7 എത്രയാണ്, 15 നോക്കിക്കേ, 15 നമ്മൾ 7 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 7 2 14 ശിഷ്ടം എത്ര വരും, 1 വരും. ഓക്കെ, 7 2 1 അല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുന്നത്, 2 1/7 2 ഈ 2 ആണ് നമ്മളിവിടെ എഴുതുന്നത്,
താഴെ വരും നമ്മൾ ഇവിടെ എവിടെ എഴുതും മുകളിൽ എഴുതും എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അത് നമ്മൾ താഴെ എഴുതും ഓക്കെ അടുത്ത 8th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് 8th ക്വസ്റ്റ്യൻ കിട്ടാനിരിക്കുന്നത് 7 times 5 by 11 ഇതെങ്ങനെ നമുക്ക് ചെയ്യാം 7 into 5 by 11 ഇവിടെ ആരെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോവോ ആരും പോകത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കണം 7 into 5 എത്രയാണ് 7 5 35 by 11 അല്ലേ 35 by 11 നമുക്ക് ഇനി എന്ത് ചെയ്യാം ഒന്നും കൂടി ഹരിക്കാം 11 into 3 33 ശിഷ്ടം എത്ര വരും 2 വരും അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 3 2 by 11 ഇത് നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്കിത് സ്പീഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അടുത്ത് നോക്കി 9th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് 9th ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 9th ക്വസ്റ്റ്യൻ ആണെന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ 2 by 5 of 9 2 by 5 of 9 എന്ന് പറഞ്ഞാൽ എന്താ 2 by 5 9 കൊണ്ട് ഗുണിക്കുക അപ്പം ഇവിടെ എന്തെങ്കിലും നമുക്ക് ഹരിക്കാൻ പറ്റും ഒന്നും ഹരിക്കാൻ പറ്റത്തില്ല അപ്പം 9 2 are 18 by 5 18 by 5 എന്ന് പറയുമ്പം 18 by 5 നോക്കിയേ 6 5 3 are 15 അല്ലേ ശിഷ്ടം എത്ര വരും 3 വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാം 3 3 by 5 ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ടിവിറ്റീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻസിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് കീപ് വാച്ചിങ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു